ഹലോ ഫ്രണ്ട്സ്, ഇതിന് മുൻപാണെങ്കിൽ നമ്മൾ ഒരുപാട് ബോക്സിൻ്റെ ഉള്ളിൽ തന്നെയുള്ള കുറച്ച് ക്രാഫ്റ്റ് ആൻഡ് ആക്ടിവിറ്റീസ് കുഞ്ഞുങ്ങൾക്കായിട്ടുള്ളത് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ബോക്സ് ഫുൾ ഓഫ് സ്റ്റാമ്പുകൾ കാണിക്കാനായിട്ടാണ്. അപ്പോൾ സ്റ്റാമ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇതുപോലുള്ള സ്റ്റാമ്പുകൾ നമ്മൾ ഉണ്ടാക്കുന്നു, അത് വെച്ച് തന്നെ പ്രസ് ചെയ്തിട്ട് ഇതുപോലുള്ള ഷേപ്സ് ഒക്കെ ഉണ്ടാക്കുന്നു. അപ്പം വീട്ടിൽ തന്നെയുള്ള പല പല സാധനങ്ങൾ കൊണ്ട് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കുന്നു. അതുപോലെ തന്നെ കിച്ചണിലുള്ള ചില ഐറ്റംസ് വെച്ചിട്ടാണെങ്കിൽ ഇതുപോലുള്ള സ്റ്റാമ്പ്സ്, ചെറിയ കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളി പോലും സ്ലൈസ് ചെയ്തിട്ട് ഇതുപോലുള്ള സ്റ്റാമ്പ്സുകളാക്കി കുഞ്ഞുങ്ങൾക്ക് പെയിന്റിൽ മുക്കി കളിക്കാവുന്നതാണ്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ ഈ ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് ആദ്യമേ വേണ്ടത് ഒരു ഒഴിഞ്ഞ ബോക്സ് ആണ്. നല്ല സ്റ്റേഡി ആയിട്ടുള്ളൊരു ബോക്സ് കണ്ടപ്പോൾ ഞാൻ എന്തെങ്കിലും ഉപയോഗം ഉണ്ടാക്കാം എന്ന് കരുതി എടുത്തൊരു ബോക്സ് ആണത്. അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ ആദ്യമേ ഒരു ആൺകുട്ടിയുടെ പടം വരച്ചതിന് ശേഷം അതിൻ്റെ മുകളിൽ ഒരു ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിപ്പോൾ തൊട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫീൽ ചെയ്യാം. അപ്പോൾ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് ഇതിൻ്റെ മുകളിലൂടെ വരച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരു സൈഡിൽ ഒരു ആൺകുട്ടിയുടെ പടവും ഇപ്പുറത്തെ സൈഡിൽ ഒരു പെൺകുട്ടിയുടെ പടം, അതുപോലെ തന്നെ വളരെ റാൻഡം ആയിട്ടുള്ള കുറേ ഷേപ്സും ഇതിൻ്റെ എല്ലാ സൈഡിലും തന്നെ ഞാൻ വരച്ചിട്ടുണ്ട്. ഓപ്പണിംഗ് സൈഡ് ഒഴികെ ബാക്കി എല്ലാ സൈഡിലും കുറേ റാൻഡം ഷേപ്സ് വരച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ നമുക്ക് കൈകൊണ്ട് തൊട്ട് ഫീൽ ചെയ്യും. ഇപ്പോൾ കുഞ്ഞുങ്ങൾ കൈകൊണ്ട് തൊട്ട് ഈ ടെക്സ്റ്റേഴ്സ് ഫീൽ ചെയ്യാം. അതിലുപരി നമ്മൾ ഇതിലേക്ക് പെയിൻറ്റ് പതിപ്പിച്ചതിന് ശേഷം ഇങ്ങനെ പ്രസ് ചെയ്യുവാണെങ്കിൽ ഇതെല്ലാം തന്നെ നമുക്കൊരു സ്റ്റാമ്പ് പോലും ഉപയോഗിക്കാമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് ഈ ബോക്സിൻ്റെ ഉൾഭാഗത്തിലേക്ക് ഞാൻ ഒരു ടോയ്ലറ്റ് റോള് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിൽ ഉണ്ടാക്കിയെടുത്താണ് ഈ ഒരു ഷേപ്പ്. അപ്പോൾ ഇത് വെച്ചും ഇങ്ങനെ പതിപ്പിച്ച് ഡാൻഡ് ലയൺസ് എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ അപ്പൂപ്പൻ താടി ഇല്ലേ, അതേപോലെയുള്ള ആ സാധനത്തിനൊക്കെ വരയ്ക്കാം. പിന്നെ അതേപോലെ ക്രിസ്മസ് റീത്ത് വരയ്ക്കാനായിട്ട് ഉപയോഗിക്കാം. പല പല ഉപയോഗങ്ങളുണ്ട്. പിന്നെ ഒന്നും അല്ലെങ്കിലും കുഞ്ഞുങ്ങൾക്ക് ചുമ്മാ പ്രസ് ചെയ്ത് ഈ ഒരു ഷേപ്പ്സ് ഫോം ചെയ്യുന്ന കാണാൻ തന്നെ ഭംഗിയായിരിക്കും. അതേപോലെ ഇതും ടോയ്ലറ്റ് റോള് തന്നെയാണ്. അപ്പോൾ അത് വെച്ചിട്ടൊരു സർക്കിള്, ആ ടോയ്ലറ്റ് റോളിൻ്റെ തന്നെ സൈഡ് പ്രസ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്തൊരു റെക്റ്റാംഗിൾ ഓർ സ്ക്വയർ, പിന്നെ ഒരു കുഞ്ഞു ഹാർട്ട് ഷേപ്പ്, അതേപോലെ തന്നെ ഒരു ട്രയാംഗിൾ. അപ്പോൾ കുഞ്ഞുങ്ങളെ കളിയിലൂടെ തന്നെ അവർക്ക് ഷേപ്സ് പഠിപ്പിക്കാനായിട്ട് ഇത് വളരെ ഉപകാരപ്പെടുന്നുണ്ട്. അപ്പം ഇതേപോലെ പെയിന്റിൽ മുക്കിയിട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുക, നമുക്ക് നോക്കാം. അതേപോലെ തന്നെ ഇതൊരു തീപ്പെട്ടി കൂടിൻ്റെ ചുറ്റിന് ഞാനൊരു ചുമ്മാ നമ്മുടെ ഒരു ചണം ചുറ്റിയെടുത്തതാണ് എടുക്കാനായിട്ട്. അതേപോലെ തന്നെ മറ്റൊരു സ്റ്റാമ്പ് ഞാൻ ഉണ്ടാക്കിയാണ്. അതേപോലെ തന്നെ ഒരു തീപ്പെട്ടി കൂടിൻ്റെ മുകളിൽ പേപ്പർ വെച്ച് റാപ്പ് ചെയ്തിട്ടുണ്ടെന്ന് മാത്രം, അതിൻ്റെ മുകളിലേക്ക് ഒരു കട്ടിയുള്ളൊരു ഹാർഡ് ബോർഡ്. ഇത് ആക്ച്വലി രണ്ട് ഹാർഡ് ബോർഡാണ്, രണ്ടും ഞാനിങ്ങനെ ഹാർഡ് ഷേപ്പിൽ വെട്ടിയെടുത്തിട്ട് മുകളിൽ ഒട്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതും ഇതേപോലെ തന്നെ പെയിന്റിൽ മുക്കിയെടുത്ത് പ്രസ് ചെയ്ത് നമുക്ക് സ്റ്റാമ്പ്സ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന സ്റ്റാമ്പ്സ് കൂടാതെ തന്നെ നമുക്ക് വീട്ടിൽ ഫൈൻഡ് ചെയ്യാവുന്ന സ്റ്റാമ്പ്സ് ആണ് മറ്റേ അടുക്കളയിലുള്ള ചെറിയ ചെറിയ ടൂൾസ്. സി, ഇതേപോലെ ഡിഫറെൻറ്റ് ടെക്സ്റ്റേഴ്സും ഷേപ്സും ഒക്കെ ഉള്ള സാധനങ്ങളെല്ലാം തന്നെ നമ്മളിങ്ങനെ ഓർത്താൽ മതി. നമ്മൾ പണ്ടിങ്ങനെ കളിക്കുമ്പോഴൊക്കെ ഒരു പറമ്പിൽ നിന്നൊരു ചെടി പറിച്ച് കയ്യിലിങ്ങനെ, എനിക്ക് ആ ചെടിയുടെ പേര് ഓർമ്മയില്ല, ബട്ട് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ആ എല്ലാവരുടെ ആദ്യത്തെ ടാറ്റു എന്ന് പറയത്തില്ലേ, അപ്പോൾ അതേ സെയിം ടെക്നിക്കാണ് ഇവിടെ നമ്മൾ ഈ സ്റ്റാമ്പുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മൾ പെയിൻറ് എടുക്കുന്നു, ആ പെയിൻറിലേക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റാമ്പ് ഇപ്പോൾ ഉണ്ടാക്കിയതാണെങ്കിലും വീട്ടിൽ തന്നെ ഫൈൻഡ് ചെയ്ത സ്റ്റാമ്പാണെങ്കിലും പ്രസ് ചെയ്യുന്നു, അങ്ങനെ ഉണ്ടാക്കിയ ഷേപ്സ് വെച്ചിട്ട് കളിക്കുന്നു. ഇത്ര മാത്രം. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഷേപ്സ് പതിപ്പിച്ച് വരുമ്പോൾ എങ്ങനെയായിത്തീരുമെന്ന്. അപ്പോൾ ഈ സ്റ്റാമ്പ്സ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തിരിക്കുന്ന ഒരു പേപ്പറും കുറച്ച് കളേഴ്സുമാണ്. ഇവിടെ ഓൾറെഡി ഞാൻ ആ കളേഴ്സ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്തു ഒരു സ്റ്റാമ്പ് വെച്ചിട്ട്. സോ നമുക്ക് വേറൊരു സ്റ്റാമ്പ് വെച്ച് ട്രൈ ചെയ്യാം. ഇതിപ്പോൾ ഞാനൊരു ഹാർട്ട് ഷേപ്പിലെ സ്റ്റാമ്പാണ് എടുത്തിരിക്കുന്നത്. നമ്മളിവിടെ പ്രസ് ചെയ്ത് നോക്കുന്നു, ദ ഹാർട്ട് ഷേപ്പ് എത്തി. അതേപോലെ മറ്റൊരെണ്ണം ട്രൈ ചെയ്യാം. നമുക്ക് ഇഷ്ടമുള്ള കളർ കോമ്പിനേഷൻസ് ഒക്കെ എടുക്കാം കേട്ടോ. അപ്പം നല്ലപോലെ കളർ സ്റ്റാമ്പ് പ്രസ് ആവണം എന്നുള്ളത് മാത്രം. ഇത് തന്നെ കണ്ടില്ലേ, സ്റ്റാമ്പ് ഓരോ സൈഡിലേക്കും ഓരോ രീതിയിൽ വെക്കുമ്പം ഓരോ രീതിയിലാണ് പ്രസ് ആവുന്നത്. ഇനി മറ്റൊരു സ്റ്റാമ്പ് ട്രൈ ചെയ്യാം. ഇതിപ്പോൾ ഒരു ട്രയാംഗിൾ ആണ്, ഇതാ കണ്ടില്ലേ അങ്ങനെ. അപ്പം ഈ ഇതൊരു പ്രെട്ടി വൺ ആണ്. അപ്പം നമുക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നല്ല ഭംഗിയല്ലേ. അതേപോലെ തന്നെ ഉള്ളിയൊക്കെ പാതി കട്ട് ചെയ്തത്, ആപ്പിള് പാതി കട്ട് ചെയ്തത്, അങ്ങനെ നമുക്ക് തന്നെ ചിന്തിച്ച് നമ്മുടെ വെജിറ്റബിൾസിൻ്റെ അകത്താണെങ്കിൽ ഇഷ്ടംപോലെ സ്റ്റാമ്പ്സുകൾ കാണാനുണ്ട്. നമുക്കിനി ഇതിലെ രണ്ട് മൂന്നെണ്ണം ട്രൈ ചെയ്ത് നോക്കാം. ഞാനിവിടെ ഹാർട്ട് ഷേപ്പ് ചൂസ് ചെയ്യാണ്. അപ്പം നമുക്ക് എയ്തർ ഈ സാധനം ഇതിലേക്ക് മുക്കാം, ഓർ ഇതിൽ ചുമ്മാ ഇങ്ങനെ പെയിൻറ് ചെയ്തിട്ട് സ്റ്റാമ്പ് ചെയ്യാം. ഓക്കെ, തൽക്കാലം ആ ടെക്നിക്കാണ് ഞാൻ ഉപയോഗിക്കുന്നത് തിങ്കിങ്, അപ്പോൾ അത്രയും മെസ് ആവത്തില്ല എന്ന് വിചാരിച്ചിട്ട്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു ഷേപ്പ് ഇവിടെ തന്നെ ട്രൈ ചെയ്യാം. ഞാൻ ഈ സീ പോലിരിക്കുന്ന ഈ ഒരു ഷേപ്പാണ് ട്രൈ ചെയ്യുന്നത്.
അത്ര ഈവൻ ആയിട്ട് വരത്തില്ല, ബിക്കോസ് നമ്മൾ ഗ്ലൂ ഗണ്ണും വെച്ചിട്ട് ചെയ്തിട്ടുള്ളതായതുകൊണ്ട്. മറ്റതൊക്കെ കുറച്ചും കൂടെ സ്ട്രക്ചേർഡ് ആയിരുന്നു. ഓക്കെ, ടെക്സ്റ്റേഴ്സ് ഐ മീൻ ഷേപ്സ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പം കുഞ്ഞുങ്ങൾക്ക് ഇതൊരു നല്ല ഫണ്ട് തന്നെയായിരിക്കും. നമുക്ക് എൻ്റെ മോനെ സ്ഥലത്തേക്ക് ഒന്ന് വിളിച്ചാലോ. പ്രസ് 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 ഹിയർ. യെസ്, ഗുഡ് ജോബ്. Good job, Ian. Yay! 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 ഉപയോഗം കഴിഞ്ഞ ശേഷം സ്റ്റാമ്പുകളൊക്കെ എവിടെ സ്റ്റോർ ചെയ്യുമെന്നുള്ള പേടിയും വേണ്ട. അതെല്ലാം ഇതിൻ്റെ അകത്ത് തന്നെ സൂക്ഷിച്ച് നമുക്ക് വെക്കാവുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ എല്ലാം ഈ ബോക്സ് ഗെയിംസിനോട്, അല്ലെങ്കിൽ ബോക്സിൽ തന്നെ ചെയ്യാവുന്ന കുറച്ച് ക്രാഫ്റ്റിനോട് എനിക്ക് താല്പര്യം. കാര്യം അടുക്കി ഒതുക്കി ഒരു സ്ഥലത്ത് ഇരുന്നോളുമല്ലോ, നമുക്കിങ്ങനെ വീട്ടിൽ ഒരുപാട് സ്പേസ് പോകത്തില്ല, അലങ്കോലാവത്തില്ല. കുഞ്ഞിന് കളിക്കാൻ വേണ്ടി ഇപ്പോൾ നമുക്ക് ആ ഒരൊറ്റ ബോക്സ് എടുത്ത് കഴിഞ്ഞാൽ നമുക്കറിയാം അതിൻ്റെ അത് എന്താണുള്ളത്. അപ്പോൾ ഈ ഒരു എൻ്റെ ബോക്സിൻ്റെ അകത്ത് ഫുൾ സ്റ്റാമ്പ്സ് ആണെന്ന് എനിക്കറിയാം. അപ്പോൾ ഇത്രയുമാണ് എനിക്കിന്ന് ബോക്സ് ഫുൾ ഓഫ് സ്റ്റാമ്പ്സിൻ്റെ ക്രാഫ്റ്റിനെ കുറിച്ച് പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾ ദാറ്റ്. അടുത്ത വീഡിയോയിൽ കാണും വരെ. ബൈ ബൈ.